ഇതിനോടകം ഈ ചാനലിൽ 30 ജീവിവർഗങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒരു ജീവനും ഇതിനായി ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല. ഇത് തികച്ചും ഒരു റെസ്ക്യൂ ഡിസ്കവറി ചാനൽ മാത്രമാണ്. റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. Never heading south, I'll be spreading out. Call it word of mouth, can't put me down. I'll be getting loud, you can have it doused. Know what I'm about, have your f***ing loud. It be raining now, I keep making sound. Go another round, bitch I'm legend bound. Can't stop me now. You don't wanna f*** with me. A slow burn like a deceit. Just tell me that I can and I'll show you things that you couldn't believe. Just tell me that I can. കൊക്കിലൊതുങ്ങുന്ന എന്തും ആഹാരമാക്കുന്ന ഒരു വർഗം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയാൽ ശരിയല്ല. ആമാശയത്തിൽ ഒതുങ്ങുമോ എന്ന് പോലും ചിന്തിക്കാതെ എന്തിനേയും പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു വർഗം. ഇവനെ ഉരക രാജനെന്ന് വിളിച്ചാൽ അതിൽ തെറ്റ് പറയാനില്ല. ഇടതൂർന്ന ഇറ്റിക്കാടുകളിലും പ്രാന്തപ്രദേശങ്ങളിലും മൃഗങ്ങൾ പോകുന്ന വഴിത്താരകളുടെ ഒരു വശത്ത് പതിയിരുന്ന് ഇടിവെട്ടുന്ന വേഗത്തിൽ ആക്രമിച്ച് ഇരയെ ബലമായി വലിഞ്ഞു ചുറ്റി വാരിയല്ലുകൾ ഉടച്ച് സാവധാനം വിഴുങ്ങി ആഹാരമാക്കുന്ന ഒരു വിചിത്ര പാമ്പ്. ഓടുവാനും ചാടുവാനും ഏറ്റവും സാമർത്ഥ്യം കാണിക്കുന്ന വരയാടുകളെ പോലും എന്തിന്, ഉഗ്രവനങ്ങളെ വരെ വിറപ്പിക്കുന്ന വരയൻ പുലികളെപ്പോലും വിഴുങ്ങി ആഹാരമാക്കാറുണ്ട്. മന്ദഗതിക്കാരാണ്, വിഷത്തിൻ്റെ ഒരു കണിക പോലുമില്ല. എങ്കിലും ഇവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതരുത്. മുട്ട വിരിഞ്ഞ ആദ്യപാഠം വലിയ ഇരകളെ വിഴുങ്ങി ഇറക്കാനുള്ള പരിശീലനമാണ്. ഇവർ വളരെ ഭദ്രമായി മാളങ്ങൾ ഉണ്ടാക്കി അതിൽ 6 മുതൽ 100 മുട്ടകൾ വരെ ഇട്ട് 3 മാസം വരെ മുട്ടകൾ ചേർത്ത് പിടിച്ച് അടയിരിക്കും. മുട്ടകൾ സംരക്ഷിക്കാനായി ഈ സമയങ്ങളിൽ വളരെ ശൗര്യക്കാരായി കാണപ്പെടും. പക്ഷേ മുട്ടകൾ വിരിയുന്നതിന് 1 ആഴ്ച മുമ്പ് ഇവ മാതൃസ്ഥാനം വെടിഞ്ഞ് മുട്ടകൾ ഉപേക്ഷിച്ച് യാത്രയാവും. അങ്ങനെ ജനിക്കുമ്പോൾ മുതലേ ശിക്ഷണങ്ങളോ സംരക്ഷണയോ ഇല്ലാതെ തനതായ വരികൾ സ്വീകരിച്ച് ഒറ്റപ്പെട്ട ജീവിതം നയിക്കും. വനാന്തരങ്ങളിലും മലയിടുക്കുകളിലും ദുർലഭമായി കാണാറുണ്ടായിരുന്ന ഇവരെ ശതാബ്ദങ്ങൾക്കു മുമ്പ് തൊട്ടേയുള്ള ഇരജന്തുക്കളോടുള്ള സ്വാദിൻ്റെ ഭ്രമത്താൽ നമ്മൾ ഇല്ലാതാക്കിയത് ഒരു പ്രകൃതിയുടെ സമ്പത്താണ്. കൃഷിയും വിളകളും നശിപ്പിക്കുന്ന കാട്ടുപന്നികളുടെയും കൂരൻ പന്നികളുടെയും എണ്ണം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കർഷകരുടെ ഉറ്റ സുഹൃത്തിനെയാണ്. മനുഷ്യരെ തിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെന്ന് കരുതി ഒന്നോർക്കുക, അവർ മനുഷ്യഭോജികളല്ല. കാട്ടുപന്നികളുടെയും കൂരൻ പന്നികളുടെയും കടന്നുകയറ്റം നിയന്ത്രിക്കാൻ കടച്ചക്കയിൽ ബോംബുകളും വൈദ്യുതി കെണികളും വെച്ച് മറ്റു ജീവനുകളാണ് ഈയിടെ പൊലിഞ്ഞുപോയത്. കൃഷിയും വിളകളും നശിപ്പിക്കുന്ന ഇവയുടെ എണ്ണം മലമ്പാമ്പുകൾ നിയന്ത്രിച്ചിരുന്ന കാലവും പൊലിഞ്ഞുപോയി. പണ്ടൊരിക്കൽ ശബരിമലയ്ക്ക് പോയിരുന്ന ഒരു സംഘം അയ്യപ്പന്മാർ ഇത്തരം ഒരു പെരുമ്പാമ്പിന്റെ പുറത്ത് അടുപ്പുകൂട്ടിയ കഥ കണി അയ്യപ്പന്മാരുടെ ഭയഭക്തികൾ വർദ്ധിപ്പിക്കുവാൻ അവരുടെ ഇടയിൽ ഇന്നും പ്രചാരത്തിലിരിക്കുന്നുണ്ട്. പ്രാദേശിക കഥകൾ ഒരുപാട് ഇവരെ പറ്റി ഉണ്ടെങ്കിലും അതെല്ലാം അതിശയോക്തികളാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന പലരുമുണ്ട്. അടിമാലിയിൽ നടന്നെന്ന് പറയപ്പെടുന്ന പുല്ലെറുക്കാൻ പോയ സ്ത്രീയുടെ കഥ ദയനീയമാണ്. പകലെരിഞ്ഞ് തീരാറായി. അവർ സാധാരണയിലും ഒരുപാട് വൈകിപ്പോയിരുന്നു. ശീലിച്ച സ്ഥലത്തല്ല പുല്ലെറുക്കാനായി അവർ അന്നെത്തിയത്. ഉഗ്രവനങ്ങളിലൂടെ ഒരുങ്ങുന്ന ഒരു അരുവി. ആ അരുവിയിൽ ഒരു കൊച്ചു വഞ്ചിയിലായിരുന്നു ആ സ്ത്രീയുടെ യാത്ര. കണ്ടാൽ തന്നെ തോന്നും വിഷധാരികളായ പല ജീവികളും കുടിയിരിപ്പുണ്ടായേക്കാവുന്ന തുങ്കശിഖിരങ്ങളുടെ കീഴെയാണ് താനെന്നുള്ളത്. ധൈര്യം സംഭരിച്ച് അവർ പുൽമേടുകൾ വകഞ്ഞു മാറ്റി അല്പം ധൃതിപ്പെടാൻ ശ്രമിച്ചു. കോഴിപ്പൂവനെ പോലെയോ കരിനാഗത്തെ പോലെയോ വിഷമുള്ളതല്ലെങ്കിലും ആകൃതിയിലും പ്രകൃതിയിലും ഗംഭീരനും ഭയങ്കരനുമായ ഒരു മലമ്പാമ്പിന്റെ വിശ്രമ സ്ഥലമാണ് ആ തുങ്കശിഖിരമെന്ന് അവരറിഞ്ഞിരുന്നില്ല. മറ്റെന്തോ ചിന്തയിലായിരുന്ന അവരുടെ ഇടത്തെ തുജത്തിൽ മുകളിൽ നിന്നും എന്തോ ഒരു വൃക്ഷത്തിന്റെ കനത്ത ശിഖിരം ഒടിഞ്ഞു വീണതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. മാടുകളും കുരങ്ങുകളും എന്ന് വേണ്ട കീഴെ കൂടി പോകുന്ന കാട്ടുപന്നി അടക്കമുള്ള ജീവികളെ വരെ അകത്താക്കുന്ന അവൻ ഒട്ടും സമയം കൊടുക്കാതെ ആ സാധു സ്ത്രീയെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നുള്ള പിടുത്തത്തിലും ഭയത്താലും അവർക്കൊന്ന് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. തന്റെ കയ്യിലിരിക്കുന്ന പുല്ലറുക്കുന്ന അരിവാളിൽ അവൾ മുറുക്കെ പിടിച്ചു. അതുകൊണ്ട് പ്രതിരോധിക്കാമെന്ന് ഗ്രഹിച്ചപ്പോഴേക്കും അത് അവരെ ഒന്ന് അനങ്ങാൻ കൂടി അനുവദിക്കാത്ത വിധം ചുറ്റിപ്പിടിച്ചു.
അവരൊരിത്തിരി ശ്വാസത്തിനായി വെപ്രാളപ്പെട്ടു. അവന്റെ ബലത്ത ശരീരം കൊണ്ട് അവരെ ഒരു പഞ്ഞിക്കെട്ട് പോലെ ചുറ്റി വരിയുവാനും ഇരയുടെ ഹൃദയം ഉൾപ്പെടെ അസ്ഥിബന്ധുരം ഒടിച്ചു പൊടിച്ച് തരിപ്പണമാക്കാനും അത് ശ്രമിക്കും മുമ്പേ അവർക്ക് അരിവാളുകൊണ്ട് പ്രതിരോധിക്കാനായി ആത്മധൈര്യം കിട്ടി. മുറിവുകളെല്ലാം യോജിച്ചു വരുന്നതായി അവർക്ക് തോന്നി. മകൾ അമ്മയെ തേടി വന്നപ്പോഴേക്കും കണ്ടത് ഒരു പെരിയ ശരീരമുള്ള മലമ്പാമ്പിനെയായിരുന്നു. ഇതിനകം ആ സ്ത്രീയെ അത് വയറ്റിലാക്കി കഴിഞ്ഞിരുന്നു. നാട്ടുകാരുമായതിനെ കീറിമുറിച്ചപ്പോൾ പെരുമ്പാമ്പിന്റെ ആമാശയത്തിലും ആ സ്ത്രീക്ക് ജീവനുണ്ടായതിന് തെളിവ് മാത്രമായി അരിവാളുകൊണ്ടുള്ള പാടുകൾ കാണപ്പെട്ടുപോലും. പക്ഷേ ഇതെല്ലാം യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് വിദൂരസ്ഥവും തികച്ചും യുക്തിരഹിതവുമായ സാങ്കല്പിക ഇതിവൃത്തങ്ങളാണ്. ഇര പൂർണ്ണമായും നിർജീവമായിട്ട് മാത്രമാണ് അത് വിഴുങ്ങുകയുള്ളൂ. ഇര ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഇരയെ ഇത് കൂടുതൽ കൂടുതൽ ഞെരുക്കി ഞെരുക്കി വരും. അങ്ങനെ ശ്വാസം വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കും. ഇരയുടെ ഹൃദയം പൂർണ്ണമായും നിലച്ചതിന് ശേഷമേ ആഹാരമാക്കാറുള്ളൂ. 1967 പുറത്തിറങ്ങിയ ദി ജംഗിൾ ബുക്ക് എന്ന ചിത്രത്തിലെ കായ എന്ന പ്രശസ്ത കഥാപാത്രം ദ ഇന്ത്യൻ റോക്ക് പൈത്തണായ നമ്മുടെ മലമ്പാമ്പാണ്. ഇനിയും ശ്രദ്ധിക്കാത്തവർക്കായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക.